ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണല്ലോ. എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആവുന്ന ഭക്ഷണങ്ങളെ പറ്റി അറിയോ? അതായത് ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി എനർജറ്റിക് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരുപാട് സന്തോഷം തോന്നും. അതായത് ചില ഭക്ഷണങ്ങൾക്ക് നമ്മുടെ ബ്രെയിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ ഭക്ഷണങ്ങൾക്ക് നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻസും ആങ്സൈറ്റിയും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ മനസ്സിലൊന്ന് റിലാക്സ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷം തരുന്ന ഭക്ഷണങ്ങൾ, അതായത് ഹാപ്പി ഫുഡ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണേ. അതുപോലെ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നിന്ന് തുടങ്ങാം. ഡാർക്ക് ചോക്ലേറ്റിലെ കെമിക്കൽസിന് സ്ട്രെസ് ഹോർമോണെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണകരമാണ്. അതുപോലെ തന്നെ അത് നല്ലൊരു മെൻറ്റൽ സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ അത് ബ്രെയിനെ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യും. നമുക്ക് സന്തോഷം തരുന്ന മറ്റൊരു ഫുഡാണ് ആപ്പിൾ. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നാണല്ലോ. അത് ശരിക്കും ആപ്പിളിലുള്ള ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മുടെ ബ്രെയിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിച്ച് തണുപ്പിച്ച് ടെൻഷൻസൊക്കെ മാറ്റി മനസ്സിലെ സന്തോഷം കൊണ്ടുവരാനായിട്ട് ആപ്പിളിന് പറ്റും. അടുത്തത് നമ്മുടെ ഓറഞ്ചസാണ്. ഓറഞ്ചിൽ നിറയെ വൈറ്റമിൻ സി ആണെന്ന് നമുക്കറിയാമല്ലോ. വൈറ്റമിൻ സിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കും. അടുത്തത് നമ്മുടെ നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം പൊട്ടാഷ്യം റിച്ച് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുമാത്രമല്ല വൈറ്റമിൻ ബി കോംപ്ലെക്സിൻ്റെ വലിയൊരു സോഴ്സാണ്. വൈറ്റമിൻ ബി കോംപ്ലെക്സ് ഡിപ്രഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ ഇതിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അതാണ് നമ്മുടെ എനർജി ലെവൽസൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്ന പലതരം ബെറീസിനെ പറ്റിയിട്ടാണ്. ഒരുപാട് തരം ബെറീസ് ഉണ്ടല്ലോ. ഇപ്പോൾ സ്ട്രോബെറി ആയാലും മൾബെറി ആയാലും ബ്ലൂബെറി റാസ്ബെറി അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബെറീസിലൊക്കെ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ മൂഡ് സ്റ്റെബിലൈസിംഗ് ആയിട്ടുള്ള കെമിക്കൽസാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന കെമിക്കൽസും ഈ ബെറീസിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ഡിപ്രഷനൊക്കെ കുറച്ച് നമ്മളെ ഹാപ്പി ആക്കുന്ന ഇതുപോലത്തെ ബെറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ലിസ്റ്റിൽ അടുത്തതുള്ളത് ഗ്രീൻ ടീ ആണ്. എന്നും രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ ബ്രെയിനിനെ ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും നമ്മളെ ആക്റ്റീവാക്കി വയ്ക്കുകയും ചെയ്യും. അടുത്തത് നമ്മൾ പറയുന്നത് കാപ്പിയെ പറ്റിയാണ്. കാപ്പി കുടിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. ക്ഷീണം കുറയ്ക്കാൻ മാത്രമല്ല ഡിപ്രഷനൊക്കെ കുറച്ച് മൈൻഡ് ഹാപ്പി ആക്കി വയ്ക്കാനായിട്ട് കാപ്പിക്ക് പറ്റും. നമ്മുടെ തലച്ചോറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ് ബദാം. നമ്മുടെ ബ്രെയിനെ ആക്റ്റീവായിട്ട് നിർത്താനുള്ള വൈറ്റമിൻ ഇയും ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ പ്രോട്ടീനും എല്ലാം ബദാമിലുണ്ട്. പിന്നെ ബദാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ കാര്യം മാത്രമല്ല ഓവറോൾ ഹെൽത്തിന് വേണ്ട ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നട്ടാണ് ബദാം. അടുത്ത നമ്മൾ പറയുന്ന വാൾനട്ട്സിനെ കുറിച്ചാണ്. കാണാൻ ബ്രെയിനിൻ്റെ ഷേപ്പിലുള്ള ഈ നട്ട് ബ്രെയിനിൻ്റെ ഹെൽത്തിനും ഒരുപാട് ഗുണകരമാണ്. വാൾനട്ടിലുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ചീരയാണ്. അതിപ്പോൾ ഇതുപോലെ ചുവന്ന ചീര ആയാലും അതുപോലെ തന്നെ പച്ചച്ചീര ആയാലും പിന്നെ അതുപോലെ പാലൊക്കെ ആയാലും ഒക്കെ ശരിക്കും നല്ല എനർജി ബൂസ്റ്റേഴ്സാണ്. ഈ ചീരയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ് കൂട്ടുന്നതാണ്. റെഡ് ബ്ലഡ് സെൽസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടും. അങ്ങനെ നമുക്ക് ക്ഷീണമൊക്കെ കുറഞ്ഞ് എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് പുറമെ നമ്മൾ മിക്ക കറികളിലും ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഐറ്റമാണ്. കാരണം മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ ഒരു മെയിനായിട്ടുള്ളൊരു മൂഡ് എൻഹാൻസറാണ്. അതുകൊണ്ട് നല്ല മഞ്ഞൾപ്പൊടി എപ്പോഴും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ഹാപ്പി ഫുഡ്സിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.